ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി ആൻഡ് കോപ്പറേറ്റീവ് ഇന്നർ. ഫെബ്രുവരി 29, 2020 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓരോ പാർട്ടായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ തുടർന്ന് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുള്ളൂ. കോപ്പറേറ്റീവ് ബേസ്ഡ് എക്സാംസിനും അതുപോലെ തന്നെ പി എസ് സി എക്സാംസിനും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന വീഡിയോസാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി കെ പാർട്ടാണ്. 20 GK വളരെ ഈസി ആയിട്ടുള്ള ജി കെ ആയിരുന്നു ചോദിച്ചിരുന്നത്. 20 GK ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാരിറ്റി കുറവാണ്, അതുകൊണ്ട് തന്നെ ഓപ്ഷൻസും കൂടെ വായിക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോട്ട് ഹാവിങ് ആൻറ്റിബോഡീസ്? ബി ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ്, എ ഗ്രൂപ്പ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, എ ബി ഗ്രൂപ്പ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഇറിഗേഷൻ മിനിസ്റ്റർ ഓഫ് കേരള? ഹു ഈസ് ദ ഇറിഗേഷൻ മിനിസ്റ്റർ ഓഫ് കേരള? ശ്രീ കെ കൃഷ്ണൻകുട്ടി, ശ്രീ കെ ഇ പി ജയരാജൻ, ശ്രീ വി എസ് സുനിൽകുമാർ, ശ്രീ എ കെ ശശീന്ദ്രൻ. ആൻസർ ഈസ് ശ്രീ കെ കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി പിന്നീട് ചേഞ്ച് ചെയ്തിട്ടാണ് ഇറിഗേഷൻ മിനിസ്റ്ററായിട്ട് മാറിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് സാൾട്ട്? എന്താണ്, എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. സോഡിയം ക്ലോറൈഡ്, സോഡിയം കാർബണേറ്റ്, സോഡിയം തയോസൾഫേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ക്ലോറൈഡാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വൈറ്റമിൻ ദാറ്റ് ഹെൽപ്സ് ഫോർ ക്ലോട്ടിംഗ് ബ്ലഡ്? വൈറ്റമിൻ ബി, വൈറ്റമിൻ കെ, വൈറ്റമിൻ സി, വൈറ്റമിൻ എ. ആൻസർ ഈസ് ഓപ്ഷൻ ബി, വൈറ്റമിൻ കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് റാബി ക്രോപ്പ്? ഗ്രൗണ്ട് നട്ടാണോ, പാഡിയാണോ, റാഗിയാണോ, വീറ്റാണോ? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, വീറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ഹാൻഡ്ലിംഗ് എക്കോളജിക്കൽ സാനിറ്റേഷൻ കേസസ്? ദാറ്റ് ഈസ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ഗ്രീൻ ട്രിബ്യൂണൽ. നൺ ഓഫ് ദീസ്. ആൻസർ ഈസ് ഓപ്ഷൻ സി, ഗ്രീൻ ട്രിബ്യൂണൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ ഇന്ത്യ ഹാവിങ് ലോ ലാൻഡ് ലെസ് പീപ്പിൾ? കണ്ണൂർ, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം. ആൻസർ ഈസ് ഓപ്ഷൻ എ, കണ്ണൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് പെർമനൻറ്റ് മെമ്പേഴ്സ് ഇൻ ദ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ? യു എൻ സെക്യൂരിറ്റി കൗൺസിലെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്, വീറ്റോ പവേഴ്സൊക്കെ ഉള്ള ആരാണ്, എത്ര മെമ്പേഴ്സാണ്? 7, 10, 12, 5. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നോബൽ പ്രൈസ് വിന്നർ ഇൻ എക്കണോമിക്സ് ഫോർ 2019? നമ്മൾ ഈ അടുത്താണ് നോബൽ പ്രൈസ് പ്രഖ്യാപിച്ചത്. അപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ ഒറിജിനൽ ആയിട്ടുള്ള ഒരാൾക്കാണ് എന്ത് കിട്ടിയത്, ഇന്ത്യൻ ഒറിജിനൽ ആയിട്ടുള്ള ഒരാളും കൂടെ എക്കണോമിക്സിലെ നോബൽ പ്രൈസ് ഷെയർ ചെയ്തിരുന്നു. ആരാണ് അയാൾ? ഓപ്ഷൻ എ, അഭിജിത് ബാനർജി, ഐ ജി പട്ടൽ, അമർത്യ സെൻ, കെ എൻ രാജ്. 1998 അമർത്യസെന്നിന് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം എക്കണോമിക്സിൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, അഭിജിത് ബാനർജിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഭിജിത് ബാനർജിക്കാണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ്, ഹു ഹാസ് ദ പവർ ടു ഡിസ്പേഴ്സ് ദ രാജ്യസഭ? ഹു ഹാസ് ദ പവർ ടു ഡിസ്പേഴ്സ് ദ രാജ്യസഭ? രാജ്യസഭ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ്? പ്രസിഡന്റ്, സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ്, വൈസ് പ്രസിഡന്റ്, നൺ ഓഫ് ദ അബോവ്. ആർക്കാണ് ഇതിൻ്റെ ആൻസർ? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്, അത് ആർക്കും പിരിച്ചുവിടാൻ പറ്റില്ല. നൺ ഓഫ് ദ അബോവ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സബ്സ്റ്റിറ്റ്യൂട്ട് അറേഞ്ച്മെൻറ്റ് മെയ്ഡ് ഫോർ സെൻട്രൽ പ്ലാനിംഗ് കമ്മീഷൻ ഈസ് നോൺ ആസ്? ഈ പ്ലാനിംഗ് പഞ്ചവത്സര പദ്ധതികൾക്ക് പകരം, അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷന് പകരം നിലയിൽ വന്ന പുതിയ എന്താന്നുള്ളതാണ് ചോദ്യം. സ്വച്ഛ് ഭാരത്, നീതി ആയോഗ്, മേക്ക് ഇൻ ഇന്ത്യ, വിഷൻ ഇന്ത്യ. ഏതാണ് ആൻസർ? ആൻസർ ഈസ് നീതി ആയോഗ്, ഓപ്ഷൻ ബി, നീതി ആയോഗ്. കേരള ഈസ് ദ പാർട്ട് ഓഫ് ഡാഷ് റെയിൽവേ സോൺ? സെൻട്രൽ റെയിൽവേ, സൗത്ത് റെയിൽവേ, നോർത്ത് റെയിൽവേ, വെസ്റ്റേൺ റെയിൽവേ? ആൻസർ ഈസ് ഓപ്ഷൻ ബി, സൗത്ത് റെയിൽവേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിഫോർമർ ഹു ഫോംഡ് ദ സാധുജന പരിപാലന സംഘം? അയ്യങ്കാളി, വക്കമൗലവി, എം ടി ഭട്ടതിരിപ്പാട്, പണ്ഡിത് കറുപ്പൻ. ആൻസർ ഈസ് അയ്യങ്കാളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് ഗവർണർ ഓഫ് കേരള? വി വി ഗിരി, പി രാമചന്ദ്രൻ, ജ്യോതി വെങ്കിടാചലം, ബി രാമകൃഷ്ണ റാവു. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, രാമകൃഷ്ണ റാവു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിസ്ട്രിക്ട് ഇൻ കേരള ഹാവിങ് മോർ അയൺ ഡെപ്പോസിറ്റ്?
കോഴിക്കോട് കൊല്ലം തിരുവനന്തപുരം വയനാട് ആൻസർ ഇസ് ഓപ്ഷൻ ബി കൊല്ലം ദ സ്മാളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഇൻ ഇന്ത്യ ദാറ്റ് ഇസ് പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് ചണ്ഡീഗഡ് ആൻസർ ഇസ് ഓപ്ഷൻ സി ലക്ഷദ്വീപ് ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ധനലക്ഷ്മി ബാങ്ക് നെടുങ്ങാടി ബാങ്ക് കാനറ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ നമ്മൾ ക്വസ്റ്റ്യൻ കറക്റ്റ് മനസ്സിലാക്കിയിരിക്കണം അല്ലേ. അതിൽ നെടുങ്ങാടി ബാങ്ക് എന്ന് കണ്ടു, ഫസ്റ്റ് ബാങ്ക് ഇൻ കേരളയാണ് നെടുങ്ങാടി ബാങ്ക്. അപ്പോൾ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാൻ എൻ്റർടൈൻ റിട്ട് പെറ്റീഷൻ, റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം, സെഷൻ കോർട്ടിനാണോ, മജിസ്ട്രേറ്റ് കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്, ഹൈക്കോർട്ട്? ആൻസർ ഇസ് ഓപ്ഷൻ ഡി ഹൈക്കോർട്ട്. ഹൈക്കോർട്ടിനും സുപ്രീം കോർട്ടിനുമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്. ഹു ഈസ് ദ ചെയർമാൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ജസ്റ്റിസ് ജെ ബി കോശി, ജസ്റ്റിസ് കെ ടി തോമസ്, ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്, ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. ഹു ഈസ് ദ ചെയർമാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, പ്രസൻ്റ് ആണോ ഫസ്റ്റ് ആണോ എന്നൊന്നും ചോദിച്ചിട്ടില്ല. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ആൻസർ ഇപ്പോഴത്തത് ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റെലവൻ്റ് ആർട്ടിക്കിൾ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കണക്റ്റഡ് വിത്ത് പ്രൊഹിബിഷൻ ഓഫ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ, ബാലവേല അല്ലേ. ആർട്ടിക്കിൾ 40, ആർട്ടിക്കിൾ 24, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 16. ആൻസർ ഇസ് ബി, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 24. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 20 ജി കെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണം. അപ്പം ആരും വിഷമിക്കുന്നു വേണ്ട, എക്സാം ടഫാണെങ്കിൽ ഇനി വിഷമിക്കുന്നു വേണ്ട. പിന്നെ നെക്സ്റ്റ് നമ്മുടെ മുമ്പിലുള്ളത് ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറാണ്, ഖാദി ബോർഡിൻ്റെ ഒഴിവ് കുറച്ചുള്ളൂ പറഞ്ഞിട്ട് ആരും പിന്നോട്ട് മാറി നിൽക്കേണ്ട. നമുക്ക് ജോലിക്ക് ഒരു ഒരു പോസ്റ്റ് പോരെ, ഒരു ഒഴിവ് പോരെ. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കണം. അതിൻ്റെ വീഡിയോസൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പിന്നെയും ബാക്കി ക്ലാസ്സുകൾ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു.